ചൊരു താരമേ എന്നെ നിന്നുടെ പ്രേമ കഥയിലെ നിത്യനായകനാക്കണേ എന്റെ ജീവനിൽ പൊന്നൊളിയുമായി വന്നുരിച്ചൊരു താരമേ എന്നെ നിന്നുടെ പ്രേമ കഥയിലെ നിത്യനായകനാക്കണേ അയ്യോ പാവം ഒന്നാമതൊരു കാര്യായിരുന്നു
டா ஹீரோ ஓ அவன் ஒரு இல்லை இருப்பு இல்ல நம்ம கேஸ் என்னாவோ ஃபைல் சேர்க்க அல்ல திருதி ஒன்னும் இல்ல ஓர்மிக்க வேண்டி பண்ணா நமக்கு ஒன்று சும்மா கறங்கி அடிக்க நீ அத்தக்கு சீலாவதியாண்டி இது நினைக்கும் பொருளாணுன்னு விசாரிச்சு வாலாட்டி பட்டிகள் प्रति विश्वसिक्कू मट्टुल्ल पेण्कुट्टिकळे काणुन्न पोले ञान सरिदे काणुन्न एनिक्क परयानुळ्ळ दैवायि ओन्न केळ्क्कू तनिक्क भ्रांतान वीट्टिल पोयि पेण्णुमायिट्ट् तरान् पर அலையா விட்டுகளா மனஸ் அப்செட் ஆகா நீ வண்டி விட்டு ஆ விடு எல்லாம் கழிஞ்சு இப்ப பந்து கழியில ஆகட்டோ க்ஷீணி தூக்கு வந்தா வாங்கணும் இங்கோட்டு தான் அவருடைய வரவு ஆ என்ன பயம் புதிர வட்டத்து போண்டி வரும் ஏதாவது சூட்சிக்கணும் அவருக்கு பணக்கார கழி வச்சேங்கம்மா எந்தா உருவசிமனமார் கழிச்சு க்ஷீணிச்சு வைக்கணும் நமக்கு ஒன்று கழிக்க சும்மாடா அலையா நீ மனஸ் அப்செட் ஆகா சரித வயிட்டு ஃப்ரீ ஆனோ என்னா லாட்ஜ் பண்ண ஆயிருக்கும் அல்ல அல்ப சொஸ்டாயிட்டு சம்சாரிக்கான ஜேம்ஸ் நான் பல பிராவசம் പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല അതിന് എന്നെ കിട്ടില്ല നീ അപ്സെറ്റ് ആവാടാ വേറെ പല നമ്പറുകളും നീ കിടക്കുവാ വാ ഞാൻ പറഞ്ഞു തരാം വാടകണ്ണ അല്ല വർക്കിച്ച വൈറ്റത്തെ പരിപാടി ഇന്ന് മാത്രം ഞാനില്ല വേറെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നീ ജെയിംസ് ജോർജ് ഇല്ലാതെ പോവല്ലേ കൂടെ പറപ്പ നീ അപ്സെറ്റ് ആയാതെ നിന്നെ അറിയിക്കാതിരിക്കും ഞാൻ सरिदे निन्ने मिन्ने या पेर जेम्स जॉर्ज शव शल्यपुरुत्तान्तुडंगियाल् परमावधि सहिच्चु सर सरिदे ओन्नु मनसिलाक्कणम् അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ താൻ ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് സർ ഞാൻ ഇത്രയും ക്ഷമിച്ചത് ജെയിംസ് ജോർജിന്റെ അപ്പച്ചൻ പ്രാംപറമ്പിൽ തോമസ് ജോർജ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അയാൾക്ക് ഇവിടെ പല സ്വാധീനങ്ങളും ഉണ്ട് പണക്കാരുടെ മക്കൾക്ക് മാത്രം പഠിച്ചാ പോരല്ല സർ ഞങ്ങൾക്കും കൂടി ഇങ്ങനെ രക്ഷപ്പെടണ്ടേ ഞാൻ ജെയിംസ് ജോർജിനെയും വർഗീസിനെയും വാൻ ചെയ്ത് അയച്ചിട്ടുണ്ട് സരിത പോയിക്കോളൂ താങ്ക്യൂ സർ വർഗീസ് കപ്പിയാറിന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് വരുന്നതായിരിക്കും ഏയ് കുംഭസാരം ഏത് അതിസാരമായ നമുക്കെന്ന ശരിക്കും ഏറ്റു കംപ്ലീറ്റ്ലി അപ്സെറ്റ് ആ മനസ്സ് ഈ ജെയിംസ് ജോർജിനെ മനസ്സ് വിചാരിച്ചോ യാതൊരു കുഴപ്പം ഉണ്ടാകത്തില്ല കേട്ടു കേട്ടിട്ടും കേട്ടില്ല എന്നൊരു ഭാവമ എന്റെ പൊന്നു മാളെ Thank you.
ഏതായാലും കാത്തിരുന്നില്ലേ അമ്മേ ഇനി സരിതയുടെ പഠിപ്പ് കഴിയുന്നതുവരെ എനിക്കൊന്നും ആലോചിക്കണ്ട എന്നാലും നിന്റെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായി കഴിയുന്നത് കാണുമ്പോൾ അമ്മയുടെ മനസ്സ് പെടയുവാ മോളെ സാരമില്ലമ്മേ എനിക്ക് ആ ദുഃഖമില്ല ജീവിത അവസാനം വരെ ഈ തയ്യൽ മിഷനുമായി കഴിയേണ്ടി വന്നാലും സരിതയെ ഞാൻ ഉദ്ദേശിച്ചെടുത്ത് കൊണ്ടെത്തിക്കും അവളൊരു വക്കീലായിട്ട് വേണം നമ്മുടെ നഷ്ടപ്പെട്ട ഭൂമിയും സ്വത്തും തിരിച്ചെടുക്കാൻ നമ്മൾ അനാഥരാക്കിയവരോട് പകരം ചോദിക്കേ കുഞ്ഞിനെ മനസ്സിലായില്ലല്ലോ ഞാൻ സരിതയുടെ ക്ലാസ്മേറ്റ് ഓ കുഞ്ഞും വക്കീലിനാണ് പഠിക്കുന്നത് അതെ അവളിതുവരെ വന്നില്ല ഇത് സരിത വരുമ്പോ കൊടുത്തേക്കണേ എന്താ ഇത് സരിതയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ ഞാൻ പറ്റേ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം മോളെ ഈ സാരി എങ്ങനെയാ കീറിയത് എങ്ങനെയാ കീറിയതെന്ന് എന്റെ സാരി കീറിയില്ലല്ലോ നീ കള്ളം പറയാനും തുടങ്ങിയല്ലേ നിന്നെ ഞങ്ങൾ വക്കീലിനെ പഠിപ്പിക്കുന്നതേ കള്ളം പറയാനല്ല കള്ളം പറയുന്നവരെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കാനാണ് ചേച്ചി പിന്നെ നമ്മുടെ രേഖയില്ല രേഖ അവളുടെ കൈ വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ പേരിൽ വയസ്സിന് മൂത്ത് ഞാൻ നിന്റെ അനിയത്തി ആവണമെന്നില്ല നിന്റെ ഫ്രണ്ടിന്റെ സമ്മാനം ഫ്രണ്ട് ഏതാണെന്ന് നിനക്കറിയാമല്ലോ അതിലും മായം കിളർത്താൻ ഉദ്ദേശമുണ്ടോ പഴയ സാരി കീറിയതിൽ വിഷമിക്കണ്ട അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് സ്വന്തം ജേജി അറിവ് കൂടിപ്പോയതുകൊണ്ട് നീ ഇത്രമാത്രം നശിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി ഞാൻ തെറ്റും ചെയ്തിട്ടില്ല വേണ്ട ഇനിയും ഞങ്ങൾ വിട്ടികളാക്കരുത് എടി മാനം വിറ്റ് കഴിഞ്ഞിട്ടോ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയോ നേടാമായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കരുത് പറഞ്ഞേക്കാം ശരിമോളെ ഞാൻ തന്ന സാരി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ തന്റെ സാരി എന്നാലും സരിത ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല അല്പം കടുപ്പമായി പോയി മോളെ ഈ ജെയിംസ് ജോർജിനെ അവൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും കാലം പുറകെ നടന്നതല്ലേ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ ഒരുത്തനും തിരിഞ്ഞോക്കാത്ത വിധം ഞാൻ അവളുടെ ജീവിതം തകർക്കും അവസാനം അവൾ എന്റെ അടുത്ത് തന്നെ വരും അത് കൊള്ളാം അറിയിൽ ഇവിടെ കൂടിയിരിക്കുമായിരുന്നു നിന്നെയും കാത്തി ഞാൻ ഇതുവരെ കവിത തീയറ്ററിൽ വെയിറ്റ് ചെയ്യായിരുന്നു ടവർഗീസേ ഇനി അവളെ വെറുതെ വിട്ടൂടാ ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിൽ നീ മനസ് അപ്സെറ്റ് ആക്കാറാ അവിടെ പൊക്കണോ ഇന്ന് ഞാൻ പൊക്കിക്കൊണ്ട് വരാം ഒരു ദിവസം എന്റെ കിടപ്പറയിൽ കിടത്തിയുണ്ട് മാത്രം
എനിക്ക് അവളോട് പകതിയില്ല. അവൾ നശിക്കണം, ഈ നാട് വിട്ട് ഓടണം. അതിനൊക്കെ വഴി ഉണ്ടാക്കാനേ. ഒരിക്കലും ജയിക്കാനാവാത്ത വിധം ഞാൻ തോറ്റു. എന്റെ പഠിത്തം അവസാനിച്ചു, തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്, എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. തന്റെ കിടപ്പറ പങ്കിട്ട എത്രയോ പെൺകുട്ടികൾ, അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മുഖമായിരുന്നില്ലേ സരിത? ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അതൊരു പ്രതികാരമായി മാറി. അതിത്രയും ക്രൂരമായിട്ട് വേണമായിരുന്നു. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റല്ലേ താൻ സരിതയോട് ചെയ്തത്? അവളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുമോ? തനിക്കത് ഉണക്കാൻ കഴിയുമോ? ഇന്നോളം മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടിരുന്ന തനിക്ക് ഈ അസ്വസ്ഥത എവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം സരിതയുടെ കുടുംബത്തിന്റെ തകർച്ചയായിരിക്കില്ലേ? ആ സാധു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും സരിതയിലായിരുന്നില്ലേ? സത്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു, അതോ എന്നേക്കുമായി അവളോട് തോൽക്കുകയല്ലായിരുന്നു? ജെയിംസ്, നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് നിന്റെ അമ്മച്ചി പറഞ്ഞു. നീ പോകാത്തതിന്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നില്ല. പരീക്ഷ എഴുതില്ലെങ്കിലും പാസ്സാവുന്ന വിശ്വാസവും നിനക്കുണ്ട്. നിന്റെ അപ്പച്ചന്റെ കയ്യിൽ പണമുണ്ടല്ലോ. ജെയിംസേ, നിന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു. എടാ, ജെയിംസ് ജോർജ് തോമസ് ജോർജിന്റെ മകനല്ലായിരുന്നുവെങ്കിൽ നീ ഇന്ന് എവിടെ എത്തും എന്നറിയാമോ? സെൻട്രൽ ജയിലിൽ. ഒരു വക്കീലായി നീ സമ്പാദിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. തോമസ് ജോർജിന്റെ മകൻ ഒരു വക്കീലാണെന്ന് പറയാനുള്ള ആഗ്രഹം മാത്രം. നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതനുഭവിക്കാനുള്ള യോഗം കൂടി നിനക്കുണ്ടായിരിക്കണം. വന്ന് കേറിയ ഉടനെ അവനെ വഴക്കുറയാൻ തുടങ്ങിയോ? തല്ലി വളർത്തേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവന് തീരെ സുഖമല്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സുഖക്കേണ്ട കാരണം എന്താ അന്വേഷിക്കാതിരുന്നത്? മോനെ, നീ ഒന്നും എല്ലാം കഴിക്കും, വാ. ആ, ഉരുട്ടി വായി വെച്ചു കൊടുക്ക്. നീയാണ് ഇവനെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കാറുണ്ട്. നീ ഇവന് കളിക്കാൻ കൊടുത്തിരുന്നത് 100 രൂപ നോട്ടുകളാണ്. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് നിന്നെ ആരും തല്ലിക്കൊല്ലരുത്.
यानी अदा चोद पढ़ चेची वाली अनियत आयो इन उपदेश कहू सरि या सत्यो मिटाया अम्म क्यों पर जीवनो मर अविका आग्रह मोन इच्छा कुछ मोन डाडी निर विनोद स्त्री यापेक्षार जनचाल मरी नष्ट वलर् नि नाला सूर्योदय कं मनुष्यनाको निम्मी स्त्री आचारो नि कुट विवाह उपेक्षित रिंगपोट चेची उड़क मर रापल कष्टप हृदय तीकोलिवे कुछ
നീ പശ്ചാത്തപിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും പരിശ്രമിച്ചു നോക്കൂ. ശരിതേ, അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നു. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ എന്ന് പറയാൻ എനിക്കൊരു മകനുണ്ടാകുമായിരുന്നു. മോളെ, ഞങ്ങൾ വിചാരിച്ചെങ്കിലും നീ അവനോട് ക്ഷമിക്ക. എടാ, ഇവളുടെ കാൽച്ചുവട്ടിലെ മണ്ണിന്റെ വില പോലും ഇല്ലാത്തതാണ്. നീ ചോദിക്ക്, ഇവളുടെ കാലൊടിച്ച് മാപ്പി ചോദിക്ക്. ഒന്നും പറയണ്ട, ഇനിയുള്ള നിങ്ങളുടെ താണ്ഡവം എന്റെ ശവത്തിലാവട്ടെ. എന്റെ ശവത്തിന്മേൽ നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കൂ. കരയാതെ നിനക്ക് ചേച്ചിയില്ല. ചേച്ചി ചുമച്ച് തുപ്പുന്നത് വരെ നീ വിഷമിക്കുന്നു. നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത്. അന്ന് ഉണരുന്നതിന് മുൻപ് നമുക്കങ്ങ് ചെല്ലാം. സാറേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലുള്ള മക്കൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കൂ. അഥവാ ഉണ്ടായാൽ ആ നിമിഷം തന്നെ കഴുത്തു നിരിച്ച് കൊന്നു കളയണം. സരിതേ, നീ ഇങ്ങനെ വാശി പിടിച്ച് കിടക്കരുത്. പരീക്ഷയ്ക്ക് ഇനി 3 മാസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. ഞാൻ ഇനി ശവപ്പറമ്പിലേക്കില്ല. ഞാൻ പറയുന്നു കേക്ക്. എന്നെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ ഇനി നിർബന്ധിക്കരുത്. ചേച്ചി, ഇത്രയും കാലം ചേച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? ഇനിയും ചേച്ചിക്കൊരു ജീവിതം വേണ്ടേ? ആ ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെ അനുസരിക്കുമായിരുന്നല്ലോ. എന്റെ തലയിലെടുത്തുപോലെ കഴിഞ്ഞോളാം. ആ ശങ്കരനായര് കൊണ്ടുവന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ. ഇനി എനിക്കൊരു കല്യാണത്തിന്റെ കുറവേ ഉള്ളൂ. ചേച്ചി, നമ്മൾ ആശിക്കുന്നില്ല, നടക്കാറില്ലല്ലോ. ഞങ്ങൾ ആശിച്ച നടക്കുമായിരുന്നു. നീ അതിന് സമ്മതിച്ചില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ മോളെ? നാഴിപാത്രത്തിൽ ഇടങ്ങഴി പിടിക്കാറില്ലല്ലോ. ഞാൻ ആ ശങ്കരൻ നായരോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച അവരിവിടെ വരും. ഞങ്ങളോട് ഇത്രയും വെറുപ്പ് കാട്ടാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയും തിരിച്ചറിയാവുന്നവരോടല്ലേ തെറ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ? മോളെ, ഒരപ്പച്ചന്റെ സ്ഥാനം എനിക്കില്ല. എങ്കിലും പ്രായമുണ്ടല്ലോ, ഉപദേശിക്കുകയാണെന്നും തോന്നരുത്. എന്റെ മകൻ കാരണം നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൂടി. എക്സാമിന് കഷ്ടിച്ച് 2 മാസം അല്ലേ ഉള്ളൂ മോളെ. അതും കൂടി കഴിഞ്ഞാൽ സരിതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവും. പൂ പറിക്കാൻ നേരത്ത് ചെടിയുടെ കടയ്ക്ക് തീ വെക്കണം മോളെ. അമ്മയുടെയും ചേച്ചിയുടെയും ആഗ്രഹം നിറവേറ്റാൻ നോക്കൂ. തിരുത്താൻ വയ്യാത്ത തെറ്റുണ്ടോ മോളെ? ജെയിംസ് അത് തിരുത്തി കഴിഞ്ഞു. ഇപ്പോൾ സരിതയേക്കാൾ ദുഃഖം അവനാണ്. മോള് കോളേജിൽ പോയാലേ അവനും പോകും. മോള് പരീക്ഷയ്ക്കിരുന്നാലേ അവനും ഇരിക്കൂ. ഓഹോ, നിങ്ങളുടെ മോന് പരീക്ഷയ്ക്കിരിക്കാൻ എന്റെ സഹായം വേണം. അതിനുവേണ്ടിയുള്ള കുമ്പസാരമായിരുന്നു ഇത്രയും നേരം.
അല്ലേ മോളെ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നിന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. എങ്കിൽ മകനോട് പറയൂ, കുറെ കൂടി പോസ്റ്ററുകൾ കോളേജ് പരിസരത്ത് ഒട്ടിക്കാൻ. എന്റെ മോള് ചത്തോന്നറിയാൻ വന്നതാണോ? നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു പോയെന്നറിയാം. നിങ്ങൾ ഇറങ്ങട്ടെ. സാറ് കയറി ഇരുന്നിട്ട് പോണം. ഒരു മകൻ ജനിച്ചുപോയതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ ശിക്ഷ നിങ്ങളിൽ ഞങ്ങൾക്ക് തരരുത്. വല്ല വിഷം കൊടുത്ത് കൊല്ലണം സാറെ. പേപ്പട്ടിയെ നാട്ടുകാർ കണ്ടാ തല്ലി കൊല്ലും. വന്നിരിക്കുന്ന വിശേഷം അന്വേഷിക്കാൻ. എനിക്ക് ആ മക്കളില്ലാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം. അമ്മയോടൊന്നും തോന്നരുത്. ആ മനസ്സ് വേവുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ കൂടുതലും സഹിക്കാൻ തയ്യാറായിട്ടാണ് കുഞ്ഞ് ഞങ്ങൾ വന്നത്. എന്നോട് എന്തെങ്കിലും സംസാരിക്കൂ. നോക്കൂ, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ. എന്നോട് ഇത്രയും ക്രൂരത കാണിക്കണോ? ക്രൂരത കാണിക്കുന്ന ഞാനാണോ നിങ്ങളാണോ? മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നല്ല പാർട്ടിയാ. ഒരു മാസമായി ഞാൻ തെരഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്റെ സന്യാസത്തിലായിരുന്നു, കാണാനേ കിട്ടുന്നില്ല. നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. എവിടെ? ഇതെന്ത് ചോദ്യമാണ്? നമ്മുടെ പഴയ ഹോട്ടലിൽ. ഞാനില്ല. ആ ഒരു ചെറിയ റിലീഫിന് വേണ്ടി. എനിക്ക് തീരെ സുഖമില്ല, പ്ലീസ്. സൂക്കടൊക്കെ ഞാൻ മാറ്റിത്തരാം. കമോൺ ഡാർലിംഗ്. ഡേസി താഴെ ഇറങ്ങൂ, താഴെ ഇറങ്ങാൻ. ജെയിംസ്! ഡേസി പണ്ടത്തെ ജെയിംസ് ജീവിച്ചിരിപ്പില്ല. ആരായാലും വേണ്ടില്ല. എന്റെ കല്യാണം ഉടനെ നടത്തണം. സരളയുടെ കല്യാണ തീയതി വരെ നിശ്ചയിച്ചു വെച്ചിരിക്കല്ലേ മോളെ. അതൊന്ന് കഴിഞ്ഞോട്ടെ. സാരമില്ലമ്മേ, ഞാൻ ഇവിടെ നിന്ന് നരച്ചാലും കുടുംബത്തിന് മാനക്കേടുണ്ടാവില്ല. അവളുടെ കാര്യം എത്രയും വേഗം നടത്തുന്നത് നല്ലത്. എല്ലാം ദൈവവിധി, അല്ലാതെ എന്തു പറയാനാ. ആ ഞാൻ ആ ശങ്കരൻ നായരെ ഒന്ന് കണ്ടേച്ചു വരാം. ഈയിടെ ജെയിംസ് ജോർജ് എന്നെ കണ്ട പാവം പോലും നടിക്കാറ്. എന്നെ വലിയ താല്പര്യം വേണം. എന്നാൽ എനിക്ക് ഇളെ കണ്ണെടുത്ത് കണ്ടുകൂടാ. എനിക്കെന്നെ പറയ ചേട്ടൻ മതി. അവനിപ്പോ സരിതയുടെ പുറകിൽ നിന്ന് മാറാറില്ല. കൊറേ കാലം ചേട്ടനോട് പുറകെ നടന്നതല്ലേ? അത് ചുമ്മാ ഒരു നേരം പോക്കിനല്ലേ. സീരിയസ് ആയ ഒരുത്തിനെ പിടിക്കണമെന്ന് തോന്നി ഞാൻ എന്നെ പിടിക്കുകയും ചെയ്തു. ഈ പിടിക്കൽ മാത്രമേ ഉള്ളോ? അല്ല, കെട്ടുകയും ചെയ്തു. അളിയും നമ്മളെ അങ്ങ് മറന്നുവല്ലോ. അല്ല, നീ ഇപ്പൊ അവളുടെ പേര് പറ്റൂരുവാണെന്ന് കേട്ടല്ലോ. മനസ്സിലായില്ല. ആ നമ്മുടെ മറ്റവളെ ഇന്റർനാഷണൽ. എന്നാലും എന്റെ അളിയ, നീ ഒറ്റയടിക്കും വിഴുങ്ങിക്കളഞ്ഞല്ലോ. അപാര സാധനം തന്നെ. ഒരു ലിഫ്റ്റ് നമുക്ക് കൂടെ താ. അല്ലെങ്കി വേണ്ട, അവളുടെ മൂത്ത് മറ്റൊരു കേസ് തൊട്ടുണ്ടല്ലോ. അതായാലും മതി. നീയെ കൂടെ ചേർന്നടാ എന്നെ ഈ നിലയിലാക്കിയത്. ഇനി അവരെ പറ്റി ഒരു ഒറ്റ അക്ഷരം പറഞ്ഞാ നിനക്ക് മറ്റാരെയും പറ്റി പറയേണ്ടവല്ല. റാസ്കൽ! ഇന്നല്ലേ മാധവിയുടെ മകളുടെ വിവാഹം. ഒന്ന് പോകേണ്ടതായിരുന്നു. അവക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ാണ് പഠിച്ചിരുന്നത് അല്ലേ? ഇരിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിനിഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതത്തിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. ചെറുതിരിക്കൂ.
ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിനോട് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ചേച്ചിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സരിത ഇരിക്കൂ. സാരമില്ല. എനിക്കെന്നും സരളയോടുള്ള സ്നേഹം സരിതയോടുണ്ടായിരിക്കും. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നൂല്. ആ ഇനി കാപ്പി കുടിച്ചിട്ട് മതി. നമുക്ക് കാപ്പി കുടിക്കാം. ചേച്ചിയും ചേട്ടനും പോയോ? പോയി. ചേച്ചിയുടെ വിവാഹ ദിവസം ഞാൻ വല്ലാതെ ഭയന്നു. സരിതയുടെ വിവാഹം ആയിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത്. എനിക്കെന്താ വിവാഹം കഴിച്ചൂടെ? സരിതയെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സരിത എന്റേത് മാത്രമായിരിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. വിടാനാ പറഞ്ഞത്? ഇല്ലെങ്കിലോ പോയിക്കോളൂ. ഞാൻ പഠിച്ചില്ലെങ്കിലും ഡാഡിയുടെ അടുത്ത് പണമുണ്ട്. പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ മൂലം നശിച്ചു. അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്കിന് വേണ്ട. എന്നാൽ മോനൊരു കല്യാണം കഴിക്ക്. നിന്റെ ഈ പ്രയാസമൊക്കെ മാറും. ഞങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും മോനെ. നമ്പാടും മസ്റ്റ മകളെ നമുക്കൊന്ന് ആലോചിക്കാം.
നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവും ഉണ്ട്, വേണ്ടുള്ള സ്വത്തും ഉണ്ട്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്ലാംപറമ്പിൽ തോമസ് ജോർജിന്റെ മരുമകളായി വരുന്നത് നമ്പാടം മാഷ്ടറുടെ മകളായിരിക്കരുത്, എന്റെ സരിതയായിരിക്കും. കാരണം ഞാൻ മൂലം ജീവിതം നശിച്ചൊരു പെൺകുട്ടിയാണ്, അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അയാളെ എനിക്ക് ആവശ്യമില്ല, ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട. നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തലമുണിക്കണം അല്ലേ? ഒരു പട്ടി എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇല്ല ജെയിംസ്, നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ മുറിവുകളുണ്ട്. ദയവ് ചെയ്ത് ജെയിംസ് ഉടന്ന് പോകും. ശരിതേ, എനിക്ക് അത്തണ്ടി. ഇനി മേലിൽ നിന്ന് ഇവിടെ കാണും കണ്ടാൽ അടിച്ചു ഡൽഹി ഞാൻ ഓടിക്കും. ഇവൻ അല്ലേടി നിന്റെ കഥാനായകൻ, ഇവനെയൊക്കെ വലിയ വെച്ചിട്ടാ മതി. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട കേട്ടോ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതെല്ലാം അടച്ചു പൂട്ടി എങ്ങനെ ചന്ദ്ര വരുന്നത്? എന്നാലാ ക്രിസ്ത്യാനി ചെറുക്കനെ കയറ്റി താമസിപ്പിച്ചോ? ഞാൻ അല്പം അഭിമാനമുള്ളവനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കാത്ത വിധത്തിൽ ഒന്ന് വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നതനുസരിച്ചാ നിങ്ങൾക്കാണുള്ളത്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമെന്നും വേണ്ട. വടി നമുക്ക് പോ. ഇവിടെ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ജെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അയാൾ പച്ചത്തവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഞങ്ങളും വരാം. ഇവിടെ വന്ന് ഇങ്ങനെ എത്ര നാളാ ചുമ്മാതിരിക്കുന്നെ? സരിതയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണ്ടേ കുഞ്ഞെ? ശരി, ഞാൻ ശ്രമിക്കാം. അവളെവിടെ? അവിടെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടെ അടുത്തുണ്ട്, അവളെ കാണാമെന്നും പറഞ്ഞു പോയതാ. ഞങ്ങൾ ഇനി പോകുന്നില്ല, ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വീടോ? അവിടെയുള്ള വീട് വിറ്റിട്ട് ഇവിടെ വേറെ വാങ്ങാന്ന് പറഞ്ഞു. നീ ഇരിക്കെ, ഞാൻ പോയി കാപ്പിട്ടു. ശരി. തനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ? പെണ്ണുങ്ങളെ കണ്ട പോക്കൃത്രം കാണിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളവിടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല. ഏ കണ്ടില്ല, കാണാതിരിക്കാൻ എന്താ കണ്ണ് പൊട്ടിപ്പോയോ? നിങ്ങൾ പറഞ്ഞതാണ് സത്യം, എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. എന്താ ചേട്ടാ? രേഖ, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ അറിയാതെ ഇവരുടെ ദേഹത്തൊന്ന് മുട്ടി. ഇതാരാ രേഖ? ഞാൻ പറയാറില്ലേ എന്റെ ഒരു കൂട്ടുകാരിയെ പറ്റി, സരിത. സരിത, ദൈവം എന്നെ ശിക്ഷിച്ചത് ഇങ്ങനെയായിപ്പോയി. എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി. ദൈവം എന്നെ ശിക്ഷിച്ചത് ഇങ്ങനെയായിപ്പോയി. എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി.
ദൈവം എന്നെ ശിക്ഷിച്ചത് ഇങ്ങനെയായിപ്പോയി എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി ദൈവം എന്നെ ശിക്ഷിച്ചത് ഇങ്ങനെയായിപ്പോയി എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി എങ്ങനെ മനസ്സിലായി? രേഖയുടെ കാലിൽ പാദസരമുണ്ട്. അമ്മയാണെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്ക. രേഖ എവിടെ? അവള് അടുത്ത വീട്ടിലെ മീൻകുട്ടിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പോയിരിക്ക. വിളിക്കണോ? വേണ്ട, കുറച്ചു കഴിഞ്ഞ വരില്ലേ. സരിത നിൽക്കണോ? ഇരിക്കൂ. സാരമില്ല, സരിതയെ പറ്റി എല്ലാം രേഖയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വെറുതെ വീട്ടിലിരുന്ന മുഷു തോന്നൂല്ലേ. അല്ലാതെ എന്ത് ചെയ്യാനാ? എന്റെ അനുഭവം കൊണ്ട് ചോദിച്ചതാ. ബാലട്ടൻ വീണ വായിക്കുമല്ലേ? കുറേശ്ശെ പാട്ട് പാടുവോ? ചെറുതായിട്ടൊന്ന് മൂളും. അത് കള്ളം. ബാലട്ടൻ നന്നായി പാടുവെന്ന് രേഖ പറഞ്ഞല്ലോ. ഞാൻ പാടിയിട്ട് ആര് കേൾക്കാനാ? ഞാൻ കേൾക്കാം. ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. ഇപ്പൊ ഒന്നേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് മിനിക്കുട്ടിയുടെ ട്യൂഷൻ കഴിഞ്ഞോ? അതിനുള്ളിൽ മിനിയുടെ അച്ഛൻ ഒരു കഥപുസ്തകം കൊണ്ടുവന്നു. ഇത് ബാലമ്മാവിന് വായിച്ച് കേപ്പിച്ചിട്ട് ഇനി ട്യൂഷൻ മതി എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം. നിന്നെ പോലെ ഒരു കൂട്ടുകാരി. അയ്യേ, ബാലമ്മ ഒരു മണക്കൂസ. ഈ ചേച്ചി മിനിക്കുട്ടിയെ പോലെ അല്ല, വലുതാ. മിനിക്കുട്ടിയെ പോലെ ബാലമ്മ മടയിലിരുത്തു. ചേച്ചി നമുക്ക് കഥ വായിക്കാം. ചേച്ചിക്ക് പോവാൻ സമയമായി. മോളും മാമയും കൂടെ വായിച്ചു. രേഖ നീ വീട്ടിലേക്ക് വരുന്നോ? ഞാൻ പിന്നെ വരാം. ശരി, വരട്ടെ, ഞാൻ പോട്ടെ. വരട്ടെ. മാമേ കേട്ടുള്ളൂ, ഒരു കുറുക്കനെ ഉടുപ്പിടിച്ച കോഴിയുടെ കഥ. ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലാണ് താൻ ബാലേട്ടനെ കണ്ടുമുട്ടിയത്. തന്റെ വിവാഹത്തെ പറ്റി ചേട്ടനും ചേച്ചിയും അമ്മയും എല്ലാം അടിക്കടി ഓർമ്മപ്പെടുത്തുന്നു. എവിടെയും മനസ്സിൽ നിന്നെത്താത്തത് കൊണ്ട് പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ബാലേട്ടനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാമോ അറിയാതൊരു ആത്മബന്ധം ഹൃദയത്തിൽ വളരുന്നത് പോലെ തോന്നുന്നു. ആ കണ്ണുകളിൽ കാണുന്ന നിഷ്കളങ്ക ഭാവം തന്റെ ഹൃദയതന്ത്രികളിൽ പുതിയ സ്വരങ്ങൾ മീട്ടുന്നില്ലേ? കണ്ണുകളിൽ ഇരുട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയം നിറയെ സ്നേഹമല്ലേ? ഇന്ന് തനിക്ക് കിട്ടാതിരിക്കുന്നതും അതല്ലേ? ഒരു പക്ഷേ ബാലേട്ടന്റെ മനസ്സിൽ തനിക്ക് കടന്നുകൂടാൻ കഴിഞ്ഞിരിക്കുമോ? തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ രൂപം പതിഞ്ഞു കഴിഞ്ഞില്ലേ? എന്താ പെണ്ണെ, സന്ധ്യയ്ക്ക് എവിടെ ഇരുന്ന് സ്വപ്നവും കണ്ടുകൊണ്ടിരിക്കുന്നത്? ചേട്ടൻ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. ചേട്ടന്റെ ഓഫീസറാ, രണ്ടാം കെട്ടാണെങ്കിലും ചീത്തപ്പേരില്ലാണ്ട് ജീവിക്കാമല്ലോ. എന്നെ ബലി കൊടുക്കാൻ അമ്മയ്ക്ക് ധൃതിയായില്ലേ? മോളെ, നമുക്ക് ചോദിക്കാനും പറയാനും ആണുങ്ങളായിട്ട് ആരുമില്ല. നിന്നെ ആ ക്രിസ്ത്യാനി ചെറുക്കനെ പറ്റിയുള്ള പരദൂഷണം അറിയാത്തവരായി ആരാ ഉള്ളത്? നല്ലൊരു ബന്ധുത ഉണ്ടാകാൻ നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല. മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു വിവാഹ ജീവിതം വേണമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടോ മേ? മോളെ, നിന്നോട് ഞാൻ തർക്കിക്കുകയല്ല. നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യവുമില്ല. ആ ചേട്ടൻ വരാറായി, നീ ആ വിളക്കൊന്ന് കത്തിച്ചേ. വാ. ദീപം 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 ിയേകു മനസ്സിലെ ദേവി അനുമതിയേകു മനസ്സിലെ ദേവി അനുഗ്രഹമേകു സരസിജറാണി സന്നിധി അനുദിനം പാടാ നിൻ സന്നിധി അനുദിനം പാടാ അനുമതിയേകു മനസ്സിലെ ദേവി അനുഗ്രഹമേകു തരസിജറാണി
കരളി മുഴങ്ങേണം നിന്റെ ഓമൽ വീണാ നിനാദം എന്റെ കരളി മുഴങ്ങേണം നിന്റെ ശ്രീലയ ശ്രീല നടനം നിന്റെ ശ്രീലയ ശ്രീല നടനം എന്നും എനിക്കായ കണ്ണുകളില്ലാതെ കാണു നിന്നെ കണ്ണുകളില്ലാതെ കാണു നിന്നെ കാമിനി നാദസ്വരൂപിനി കാമിനി നാദസ്വരൂപിനി അനുമതിയേകു മനസ്സിലെ ദേവി അനുഗ്രഹമേകു സരസിജരാണി നിൻ സന്നിധി കല്ലോലങ്ങളിൽ എന്റെ സിരകൾ രസിക്കേണം നിന്റെ തൂവിരൽ തൂവലാ ഞാൻ നിന്റെ തൂവിരൽ തൂവലാ ഞാൻ എന്നും നാളനമേൽക്കണം കണ്ണുകളില്ലാതെ കാണു നിന്നെ കണ്ണുകളില്ലാതെ കാണു നിന്നെ താഗിനിഹം ിണി ഹംസ വിഹാരിണി അനുമതിയേകു മനസ്സിലെ ദേവി അനുഗ്രഹമേകു സരസിജരാണി നിൻ സന്നിധിയിൽ അനുദിനം പാടാ അനുമതിയേകു സരിതേ നമുക്ക് തോട്ടത്തിൽ പോയി സംസാരിക്കാം നിന്റെ അമ്മയും ചേച്ചിയും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് നീ എത്രയും വേഗം വിവാഹം കഴിക്കണം അതിനുള്ള ആളെ അവർ കണ്ടുവച്ചിരിക്കുക ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ മനസ്സിനിണങ്ങാത്ത ഒരാളുമായി എനിക്ക് ജീവിക്കാൻ കഴിയുമോ അത് ശരി നിനക്കാണെങ്കിൽ ആണുങ്ങളും വെച്ച ചതുർത്ഥിയ പിന്നെങ്ങനെ നിന്റെ മനസ്സിനിണങ്ങുന്ന ആളെ കണ്ടുപിടിക്കുന്നത് എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്നൊരു പുരുഷൻ എത്തിക്കഴിഞ്ഞു അമ്പടി കള്ളി എന്നിട്ടാണ് മിണ്ടാപ്പൂച്ചി പോലെ ഇരുന്നത് ഞാനീ വിവരം നിന്റെ വീട്ടിൽ പറയട്ടെ ആരടിയാ സങ്കല്പ പുരുഷൻ ബാലേട്ട വേണ്ട നിന്റെ ചേട്ടനെ ജീവനോടെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ ചേട്ടാ ഞാൻ ആരാണെന്നുള്ളത് അവൾ മറന്നാലും ഞാൻ മറന്നുകൂടാ ചേട്ടാ സരിത ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാറില്ല വേണ്ട രേഖ ആവശ്യമില്ലാതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് മേലാൽ സരിത ഇവിടെ വരരുതെന്ന് പറഞ്ഞേക്കൂ രേഖ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇനി വരരുത് എന്റെ ചേട്ടനത് ഇഷ്ടമല്ല രേഖ നീ ഇവിടെ വരുന്നതിൽ എനിക്കും താല്പര്യമില്ല ഇന്നോളം വേദന എന്തെന്നറിയാതെ വളർന്ന എന്റെ ചേട്ടന് നീ മൂലം അതുണ്ടായിരുത് ചേട്ടന്റെ കണ്ണു നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്റെ കുഞ്ഞെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് കല്യാണം കഴിച്ചുള്ളൊരു സുഖജീവിതം അവനില്ലെങ്കിലും എന്റെ മോനെ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം അമ്മേ ഞാൻ ബാലേട്ടിനെ വേദനിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ബാലേട്ടിന്റെ കണ്ണുകളിൽ മാത്രമേ ഇരുട്ടുള്ളൂ മനസ്സ് വെളുത്തതാണ് അല്പം വെളിച്ചം എനിക്കാണ് വേണ്ടത് അത് ഞാൻ ബാലേട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി അവന് ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടം പോലെ ചെയ്തു ബാലേട്ട സരിതയോ സരിത ഇങ്ങോട്ട് വരരുതായിരുന്നു
രേഖ പറഞ്ഞില്ലേ? ബാലേട്ടൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്നോട് ഇത്ര വെറുപ്പാണോ? സ്നേഹമുള്ളതുകൊണ്ടാണ് സരിത എന്നിൽ നിന്ന് അകറ്റുന്നത്. ബാലേട്ടൻ എന്നെ വിശ്വാസമല്ലേ? വിശ്വാസവും അവിശ്വാസവും എല്ലാം പരിധികൾക്കപ്പുറം ചിന്തിക്കുന്നവർക്കാണ്. ഞാൻ എന്റെ പരിധിയെപ്പറ്റി ബോധവാനാണ്. സരിത പോകൂ, ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ. ബാലേട്ടൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ. പക്ഷെ നാളെ രാവിലെ ഉണരുമ്പോ ബാലേട്ടനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണ വാർത്ത ബാലേട്ടൻ കേൾക്കും. അപ്പോ അവക്ക് വേണ്ടി രണ്ട് തുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലേട്ടനുണ്ടാവല്ലോ. നിന്റെ അമ്മയുടെ പെണ്ണമക്കാൻ വഴി വിടുന്നു. ഇനിയെങ്കിലും നന്നാവുന്ന കരുതി എങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്നിട്ടുള്ള അഞ്ഞാട്ടം തുടങ്ങിയിരിക്കുന്നു. കണ്ണില്ലെങ്കിലും അവനെ പ്രേമിക്കാൻ. എന്താ മോളെ ഇത്? നീ ഇനിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ? ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാവല്ലേ? സുകുമാരൻ നായരും നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോയാ. ഇനി മേലാൽ ഈ വീട് വിട്ട് പുറത്തു പോയാൽ അടിച്ചതിനെ മുട്ടിയാൻ പിടിക്കും. ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്ന്. പൊട്ടക്കണ്ണനായാലോ? അതെന്റെ ഇഷ്ടം. പൊട്ടക്കണ്ണനായാലും ഞൊണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നില തുടർന്നാൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഈ വീട്ടിൽ നിറക്കി വിടുമായിരിക്കും. പട്ടിണിയായാലും കയറിക്കിടക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട്. കടം ചലിക്കായടി, അല്പം പഠിപ്പ് കൂടിയത് കൊണ്ട് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. മോളെ, അമ്മയ്ക്ക് ഒരിത്തിരി സമാധാനം താടി. അമ്മേ, ഞാൻ അവസാനമായി പറയാണ്, എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാണ്. അത് ബാലേട്ടനെ ആലോചിച്ചാ മതി. ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ. എനിക്ക് എങ്ങനെയും ജോലി കിട്ടും. എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലേട്ടനും സുഖമായി ജീവിക്കും. നിന്നെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയതാ. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇന്നെന്താ വിശേഷം എന്ന് അറിയാവോ? ഇന്നെക്കുറ്റി പറഞ്ഞാലേ അറിയൂ. ഇന്ന് എന്റെ പെരുന്നാളാ. ആണോ? സദ്യയൊക്കെ ഗംഭീരായിരിക്കല്ലേ? ക്ഷണിക്കാനും കൂടി മിനിക്കുട്ടി വന്നത്. അമ്മമ്മയും ചേച്ചിയും എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം. ബാലമ്മമ്മി, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. മാമ വരുന്നില്ല, മോള് വയ്ക്കോ. അത് പറ്റില്ല, മാമയും കൂടി വരണം. വരും മാമേ. ആ ദേവി തൊഴിനെങ്കി കുളിച്ചിട്ട് വേണം.
മാമ കുളിച്ചതാ മോള് കുളിച്ചില്ലേ അയ്യേ ബാലമാമി ഒരു മണക്കൂസ പെരുന്നാളായിട്ട് ആരെങ്കിലും കുളിക്കാതിരിക്കുമോ എന്നാ നമുക്ക് കാലും മുഖമൊക്കെ കഴുക ആ കഴുക मनसोन चेची की कूटन आशुपत्रि अवर वीट मनुष्य बोधमे पक्षे तकर् जीवन चेटन अच्छन नीया नी इन आयो अम्मे सरल इन अंपेर वयट जन उड़े पयाके संशय तौर ई आशुपत्रि वीट चलटे नमुक आलोच कटो ऐसी मन रूमकोपर्य नोक आवश्यम जीविका तीन स्थित इतना बालनवेड़ी चोच्चे निश्चय बालेट फोटो या
എനിക്ക് എപ്പോഴും ബാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കണം. ബാലേട്ടൻ ഇനി എപ്പോഴാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക? എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്നോട് യാത്ര പറയാൻ തുടങ്ങി. മിണ്ടാതിരുന്ന് കേൾക്കാനല്ലേ എനിക്ക് കഴിയൂ. ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥി വിരുന്നിന് മുമ്പ് പിരിഞ്ഞു പോകുന്നു. ബാലേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ വേദനിപ്പിക്കാനാണോ നീ സ്നേഹമൊന്നും പറഞ്ഞു വന്നത്? ഇല്ല ബാലേട്ട, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞങ്ങൾ ഇവിടം വിട്ടു പോകുന്ന എന്തിനെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. മോനെ, നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നും പറഞ്ഞാ മാധവിയമ്മ വന്നിരിക്കുന്നത്. കല്യാണമൊക്കെ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് മതി. അപ്പോഴേക്ക് മൂത്ത് നരച്ചൊന്ന് വരും. ആ, നമ്മൾ നാളെ പോകുന്ന കാര്യം ബാലനോട് പറഞ്ഞു. എന്നാ ബാല, നമുക്ക് പുറപ്പെടാം. ചന്ദ്രൻ വരേണ്ട സമയമായി. നിങ്ങൾ തമ്മിലുള്ള പിണക്കവും തീർത്ത് നമുക്ക് ഈ കല്യാണക്കാര്യം സംസാരിക്കാം. ഞാൻ പറഞ്ഞോ, ചേട്ടൻ എന്നോട് വെറുപ്പാണ്. അതൊക്കെ നിന്റെ തോന്നല. മോൻ പുറപ്പെട. ചെല്ലു മോനെ, എന്നായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ. മോനെ, അങ്കിളെ മനസ്സിലായടാ. അങ്കിളല്ല, കൊച്ചച്ചൻ. മോനെ മോനെ, ചന്ദ്രനെ ഇനി കണ്ടില്ലല്ലോ, വരേണ്ട സമയമായി. മോനെ എഞ്ചിരകുട്ട, മോനെ മോനെ മോനെ. ആര് പറഞ്ഞത് ഈ പൊട്ടകന്റെ കയ്യിൽ എന്റെ കുഞ്ഞിനെ കൊടുക്കാൻ? ചേട്ടാ, എന്റെ കുഞ്ഞിനെ ഗുരുടനാക്കാനായിരിക്കും. നീ എന്തിനാ ഇവിടെ വന്നത്? ചന്ദ്ര, ബാലനെ ഞാനാണ് വിളിച്ചോണ്ട് വന്നത്. അല്ല, ഇതുപോലെ ചത്രമോ മറ്റോ ആണോ കണ്ട തണ്ടികളൊക്കെ പിടിച്ചു കേട്ടാൻ? ചേട്ടാ, ഇത് ചേട്ടന്റെ വീട് തന്നെയാണ്. എന്ന് വെച്ചോ, മറ്റുള്ള ഒരു മനുഷ്യനാണെന്ന് കരുതണം. എന്റെ സംസ്കാരം ഇത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവർക്ക് ഇറങ്ങി പോകാം. ഇതിലും വലിയ സംസ്കാരം നിങ്ങൾ കണ്ടവളാണ് ഞാൻ. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. സരിതേ, നീ ഇനി ഒന്നും മിണ്ടരുത്. വയ്യമ്മേ, ഇനി സഹിക്കാൻ വയ്യ. ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ? ഞാനൊരാളെ കാണാൻ പോവാ. സരിത എവിടെ പോയിട്ട് വരുന്നു? ത്രണ്ടംപുരത്തിൽ പോയിരുന്നു സർ. സരിതയെ കാണാൻ ഞാൻ ഒന്ന് രണ്ടു ആണെ ആളയച്ചു. ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലേ? ഇവിടെ നടന്ന സംഭവമെല്ലാം സാറിനറിയാമല്ലോ. എന്റെ അധ്യയന ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. എങ്കിലും സരിത പെട്ടെന്നെടുത്ത തീരുമാനം അല്പം കടന്നുപോയി. സരിത ഒരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോ വീട്ടിലേക്ക് വരും. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, ഓക്കെ, താങ്ക്സ്. അന്നത്തെ സംഭവത്തിന് ശേഷം ജെയിംസ് ജോർജിന്റെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങളുണ്ടായി. അയാളും ഡിഗ്രി എടുക്കാൻ തയ്യാറായില്ല. കുറച്ചുകാലം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു. സരിത പോയതിന് ശേഷം പിന്നെ അയാളെ കണ്ടിട്ടില്ല. സരിത വർഗീസിനെയും ഡെയ്സിയെ ഓർമ്മിക്കുന്നില്ലേ? ഡെയ്സി വർഗീസിൽ നിന്നും ഗർഭിണിയായി. വിവരമറിഞ്ഞ വർഗീസ് അവളെ കൈയൊഴിയാൻ പ്ലാനിട്ടു. അവളുണ്ടോ വിടുന്നു. ഒടുവിൽ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. അവളിപ്പോ ജയിലിലാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അങ്ങനെ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടായി. സരിതയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും കോളേജിൽ വരാം. ഡിഗ്രി എടുക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുതരാം. എനിക്ക് ഇന്നൊരു ജോലിയാണ് സാർ വേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാറായാലേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. ഒരു ഡിഗ്രി എടുത്താൽ സരിതയ്ക്ക് ബലമായി നിൽക്കാമല്ലോ. സമയം വൈകിപ്പോയി സർ. സർ, എന്റെ വിവാഹം ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കാനുള്ള മാർഗമാണ് അന്വേഷിക്കേണ്ടത്. ഇദ്ദേഹമാണ് സർ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. സാറ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ബാലേട്ടന് വേണ്ടിയായിരിക്കണം. സാറിന് പത്രാഫീസിലൊക്കെ നല്ല സ്വാധീനം ഉണ്ടല്ലോ. ബാലേട്ടൻ നന്നായി പാടുകയും വീണ വായിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ പറ്റി
ലോക അറിയും വിധം പത്രങ്ങളിലൊക്കെ എഴുതണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം സാർ ഉണ്ടാക്കി തന്നാ മതി. ഈ ഫോട്ടോ എന്റെ കയ്യിലിരിക്കട്ടെ. മിസ്റ്റർ ബാലിനെ പറ്റി ഒരു നല്ല റൈറ്റപ്പ് തയ്യാറാക്കി എനിക്കറിയാവുന്ന എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിപ്പിക്കാം. മാത്രമല്ല, മംഗളം വാരികയുടെ മാനേജിംഗ് എഡിറ്റർ മിസ് എൻസി വർഗീസ് എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ തൽപരനുമാണ്. പിന്നെ സരിതയുടെ ജോലിക്കാരി ഞാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്തെ സിത്താര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്റെ അടുത്തൊരു ബന്ധുവാണ്. ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. ശരി സർ. എന്താ മോളെ, ആരുടെ കത്താ? സിത്താര ബാങ്കിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ഒന്നാം തീയതി തന്നെ ജോയിൻ ചെയ്യണം. അയ്യോ, ഇനി രണ്ടുമൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ. എങ്കിൽ നാളെ തന്നെ പുറപ്പെടണ്ടേ? 10,000 രൂപ സെക്യൂരിറ്റി കെട്ടണം അത്രേ. 10,000 രൂപയോ? നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ? അതുണ്ടായാലേ ജോലി കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ചന്ദ്രന്റെ അടുത്തൊന്ന് പോയി ചോദിച്ചാലോ? വേണ്ടമ്മേ, ഇനി അവിടെ പോകാൻ എനിക്ക് കഴിയില്ല. നടന്നതെല്ലാം മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? അത്യാവശ്യത്തിന് നമ്മളെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വിഷമമില്ല, അങ്ങനെ അടുത്ത് കൈനീട്ടാൻ എനിക്ക് വയ്യ. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. ബാലനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ജോലിയും തൊഴിലും ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കാനാ? നീ ഒരുങ്ങ. അമ്മ വളരെ നിർബന്ധിച്ചുകൊണ്ടാ വീണ്ടും ചന്ദ്രേട്ടന്റെ അടുത്ത് പോയത്. പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അമ്മ വിവരം പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ ചേട്ടൻ സമ്മതിച്ചു. മാത്രമല്ല, നമ്മുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ ചേട്ടന്റെ അഭിപ്രായം. ഓണത്തിന് മുമ്പ് തന്നെ ആവണമെന്നാണ്. സരിത, ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോവോ? ബാലേട്ടന് കൂട്ടുവരാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ വന്ന് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും. സൂക്ഷിക്കണം, മനസ്സിൽ വിഷമുള്ള ആളാണ്. ഏയ്, ഇപ്പൊ പുള്ളിക്കാരൻ വളരെ മര്യാദക്കാരനായി പോയി. പണ്ടത്തെ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കണ്ടത് ആട്ടി പുറത്താക്കുമായിരുന്നില്ലേ? സരിത പോയാൽ എന്നാ തിരിച്ചു വരിക? നമ്മുടെ കല്യാണത്തിന്. അത്രയും താമസിക്കോ? ജോലിക്ക് ചേർന്നത് 3 മാസം നമ്മുടെ കല്യാണം. എഴുതരുതില്ലേ? എന്നും എഴുതും. ബാലേട്ടനല്ലാതെ ഞാൻ ആർക്കെഴുതാനാ? സരിതയുടെ എഴുത്ത് മാത്രമായിരിക്കും എനിക്കൊരാശ്വാസം. സരിതയില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. സരിതയില്ലെങ്കിൽ ഞാൻ ഇനി ജീവിക്കില്ല. എന്താ ബാലേട്ട, അങ്ങനൊന്നും പറയരുത്. ബാലേട്ടന് എന്നെ വിശ്വാസമില്ലേ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഈ ലോകത്തിന്റെ കറുപ്പും മനുഷ്യ മനസ്സിന്റെ കറുപ്പും കാണാൻ ദൈവം എനിക്ക് കാഴ്ച തന്നില്ലല്ലോ. ഒരിക്കലും തിരുത്താനാവാത്ത ഈ തെറ്റ് നമ്മൾ ചെയ്യരുത്. കദർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ താലി കെട്ടുന്ന പെൺകുട്ടി തികച്ചും പരിശുദ്ധിയുള്ളവളായിരിക്കണം. നിനക്ക് വേണ്ടി നല്ലൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ട് ഞാനിന്ന് തന്നെ തിരിച്ചു പോകും. ആ, ഞാൻ പുറത്തുപോയി വരുന്നതിനുള്ളിൽ നീ കുളിച്ച് തയ്യാറാവാ. ശരി.
കഥക് ഭദ്രമായി അടച്ചേക്കണം. വല്ല തെണ്ടി പിള്ളേരൊക്കെ ഒന്ന് മുട്ടിയാ തുറക്കരുത്. സാധാരണ ലോഡ്ജിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സരിതയിപ്പോ അവിടെ എത്തിട്ടുണ്ടാവില്ലേ? മക്കളെ, നാളെ രാവിലെ അമ്പലത്തിൽ പോയി ബാലന്റെയും സരിതയുടെയും പേരിൽ അർച്ചന നടത്തണം. അവൾ നാളെ ജോലി പ്രവേശിക്കുന്ന ദിവസമല്ലേ. ഹോസ്റ്റൽ സൗകര്യം നാളേക്ക് റെഡിയാവും. രാവിലെ അങ്ങോട്ട് മാറാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കഴിയുന്നു. ഒരു മുറി കൂടി ഒഴിവുണ്ടോ ചോദിക്കായിരുന്നു. രണ്ടു പേർക്ക് താമസിക്കാനല്ലേ ഡബിൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ ആഹാരം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. നേരെ ഒത്തിരിയായി, നമുക്ക് കിടക്കാം. നിന്റെ ചേച്ചിയെ കിട്ടുമ്പോഴും എന്റെ മനസ്സ് നിറയെ നീയായിരുന്നു. നിനക്ക് വേണ്ടി 15,000 രൂപ ബാങ്കിൽ കിട്ടിയത് ഒരിക്കലും എന്നെ ധിക്കരിച്ച നിന്നോടുള്ള കാരുണ്യം കൊണ്ടൊന്നും അല്ല. ബഹളം വയ്ക്കാതെ എന്നെ അനുസരിക്കുന്നതാ നല്ലത്. എന്നെ കൊന്നാലും ഞാൻ അതിനെ അനുവദിക്കില്ല. വരെ ഇവിടെ നിന്നെ കിട്ടി എല്ലാം എനിക്ക് അറിയാൻ സരിതമോളെ, നിന്നെ മിന്നു കെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ചന്ദ്രശേഖരൻ, അവരെ ഉപദ്രവിക്കരുത്. ഇതെന്റെ ഇഷ്ടമാണ്, ചോദിക്കാൻ നീ ആരാടാ? അവരെന്റെ മുറിയിൽ അഭയം തേടി വന്നതാണ്. ഇവൾ എന്റെ അനുജത്തിയാണ്. ഒരു ചേട്ടന്റെ പെരുമാറ്റമല്ലോ നിങ്ങൾ കാണുന്നത്. ഞാൻ തോന്നിയ പോലൊക്കെ ചെയ്യും, നിനക്കതിലൊരു കാര്യമില്ല. ഉണ്ട്, അവരെ വിടൂ. എടാ വിടാൻ. പോലീസ് സ്റ്റേഷൻ കണക്ട് ചെയ്തു.
മോളെ നിന്നെ മിന്നി കെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല വേഷവും ഭാവവും സരിതയാണ് എനിക്ക് സമ്മാനിച്ചത് അന്ന് കോളേ നടന്ന ആ സംഭവങ്ങളാണ് എന്നെ ഇനി കസയിലിരുത്താൻ ഇടയാക്കിയത് ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു ഈ ജന്മം ഞാനത് മറക്കില്ല മറക്കാനാവാത്ത എത്രയോ മുഹൂർത്തങ്ങൾ സരിതയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് ചന്ദ്രശേഖരനിൽ ബലമായ സംശയങ്ങളുണ്ടായിരുന്ന ഞാൻ നിങ്ങൾ ഇന്നലെ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ് തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണം ചേട്ടൻ കോൺസ്റ്റബിൾ കലയും കൊണ്ടുവരൂ ഇദ്ദേഹമാണ് സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് കൃഷ്ണൻകുട്ടി സരിത ഇവിടെ കൊണ്ടുവന്നത് തന്നെ ജയിലിലാക്കാനുള്ള നിയമം ഈ മേശപ്പുറത്തുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ബന്ധുവായി പോയി തനിക്ക് പോവാം സാർ സരിത രക്ഷിച്ചെടുത്തോളം മതി സരിതയ്ക്ക് ഇന്ന് ബാങ്കിൽ ജോയിൻ ചെയ്യണമായിരുന്നു അല്ലേ സിത്താര ബാങ്ക് മാനേജർ മിസ്റ്റർ വിനോദ് എന്റെ ഫ്രണ്ടാണ് സരിത ഇന്ന് വരില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം എന്റെ വീട് ഇവിടെ അടുത്താണ് വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് പോവാം അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം
ഡവർക്കി ആ ജീപ്പിനകത്ത് സൂട്ട്കേസും ബാഗും ഉണ്ട്. വരൂ. ഏതാ സാറേ പുതിയ കേസ്? എന്തോ അല്ല തലവേദന കേസാണോ? അങ്ങനെയാണെങ്കിൽ കുപ്പി എടുത്തോണ്ട് വരാ. സ്റ്റോപ്പ് ഇറ്റ്. വേണ്ടെങ്കിൽ വേണ്ട. എന്റെ കർത്താവേ, ഇതുപോലൊരു വലിയ കുരിശ് തന്നില്ലെങ്കിലും എനിക്കൊരു ചെറിയ കുരിശിനെങ്കിലും തന്നൂടെ. എന്താ പേടി തോന്നുന്നുണ്ടോ? മിസ്സസ് എവിടെ? വരൂ. ഇതാണ് ബെഡ്റൂം. ഞാൻ മിസ്സസിനെ പറ്റിയാ ചോദിച്ചത്. ഇതാണ് ബാത്റൂം. സരിത കുളിച്ച് ഫ്രഷ് ആയി വരൂ. അയ്യോ, എന്താ ചന്ദ്രൻ നെറ്റിയില്ലേ? സാരമില്ലമ്മേ, ട്രെയിനിൽ നിന്നൊന്ന് ഉറങ്ങിപ്പോയി, തല സൈഡിലൊന്ന് ഇടിച്ചു. കൊള്ളാം, എന്തൊക്കെ ഉറങ്ങിയത്? കുമ്പകർണ സേവയായിരുന്നു. അവളുടെ താമസ സൗകര്യം എല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതുവരെ എന്റെ മിസ്സസിനെ കണ്ടില്ലല്ലോ. അവൾ വീട്ടിൽ പോയിരിക്കുക. ഒരു ചെറിയ സൗന്ദര്യ പിണക്കം. ഭക്ഷണം കഴിഞ്ഞിട്ടാകാം ബാക്കി. വിളമ്പി വയ്ക്കും. ആഹാരം കഴിക്കാം. ശരിതയ്ക്ക് ഇവിടെ കിടക്കാം. മാറിക്കിടന്നുകൊണ്ട് ഉറങ്ങാൻ താമസിച്ചാണ്. ബാങ്ക് മാനേജരോട് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ സരിത ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളാം. ഹോസ്റ്റൽ ഇവിടെ അടുത്തുതന്നെ ഒന്നുണ്ട്, ഞാൻ അന്വേഷിക്കാം. തലവേദന എങ്ങനെയുണ്ട്? രാത്രി കൊണ്ട് കുറഞ്ഞു കാണുമായിരിക്കും. എനിക്ക് തലവേദന ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാറിനും തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് പണ്ട്. ഈയിടെയായി സാറിന് തലവേദന വരാത്തത് എന്തേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടപ്പോ തോന്നി സാറിന് വീണ്ടും വന്ന് കാണുമെന്ന്. എന്ത് കണ്ടപ്പം? കുളി. എങ്ങനെ?
ജെയിംസ് എവിടുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്? കല്യാണം കഴിച്ചതോ? അത് ഡയറി നോക്കിയാലേ പറയാൻ പറ്റൂ. ഡയറിയോ? അല്ല, എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഡയറി നോക്കിയാലേ പറ്റൂ. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഡയറി. എന്താ നോക്കുന്നേ? സാറിനെ ഇതേവരെ അറിയാൻ മേലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അയ്യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ അറിയരുത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടുമില്ല. ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. ഹോസ്റ്റൽ വാർഡൻ സ്ഥലത്തില്ല, രണ്ടു ദിവസം കഴിഞ്ഞ വരൂ. വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ അല്പം സൗകര്യമുള്ളതുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ അന്വേഷിച്ചത്. മറ്റു പല ഹോസ്റ്റലുകളിലും സുരക്ഷിതത്വം കുറയും. എന്നെ വിശ്വാസമാണെങ്കിൽ രണ്ടു ദിവസം കൂടെ ഇവിടെ കഴിയാം. എന്നെ നശിപ്പിക്കരുത്, ഇനിയൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അത് വേണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഒരു കാലത്ത് എന്റെ കിടപ്പറ പങ്കിട്ട സ്ത്രീകൾ അനവധിയാണ്, പക്ഷെ അതിലൊന്നുപോലും ബലാത്സംഗമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആനന്ദം എനിക്ക് വേണ്ടതാനും. എനിക്ക് വിശ്വാസമാണ്, ഞാൻ ഹോസ്റ്റലിൽ പോകുന്നില്ല. താങ്ക് യു. തലമുറയായി ഗായകർ വാഴ്ത്തിയ ശാലീനത്തെ നീയെവിടേ, സൗന്ദര്യമേ നീയെവിടേ, സൗവർണമേ നീ. സൗഗന്ധികങ്ങളാൽ നീ ഭൂമിയിൽ പൊതിഞ്ഞു നിൽക്കുമ്പോ, സൗഗന്ധികങ്ങളാൽ നീ ഭൂമിയിൽ പൊതിഞ്ഞു നിൽക്കുമ്പോ, ഒരു നോക്കു നിന്നെ കാണാൻ കഴിഞ്ഞെങ്കിൽ, നിൻമുഖം നോക്കി പാടാൻ കഴിഞ്ഞെങ്കിൽ, സൗന്ദര്യമേ നീ എവിടെ, സൗവർണമേ നീ എവിടെ,
തലമുറയായി ഗായകർ വാഴ്ത്തിയ ശാലീന തേ നീ എവിടെ സൗന്ദര്യമേ നീ എവിടെ സൗവർണമേ നീ എവിടെ അമൃതസ്വരങ്ങളാൽ നീ എൻ ചിന്തകൾ മധുരിതമാക്കുമ്പോ അമൃതസ്വരങ്ങളാൽ നീ എൻ ചിന്തകൾ മധുരിതമാക്കുമ്പോ തമസിൽ നിന്നെൻ മിരി വിടരാൻ തുടിക്കുന്നു തമസിൽ നിന്നെൻ മിരി വിടരാൻ തുടിക്കുന്നു നിൻ ചിരി കണ്ടതിൽ മുഴുകാൻ കൊതിക്കുന്നു നിൻ ചിരി കണ്ടതിൽ മുഴുകാൻ കൊതിക്കുന്നു സൗന്ദര്യമേ നീ എവിടെ സൗവർണമേ നീ എവിടെ തലമുറയായി ഗായകർ വാഴ്ത്തിയ തലമുറയായി ഗായകർ വാഴ്ത്തിയ ശാലീനതേ നീ എവിടെ സൗന്ദര്യമേ നീ എവിടെ സൗവർണമേ നീ എവിടെ ഓക്കെ സർ ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ട ബാലേട്ട, ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. സുഖം തന്നെ. ബാലേട്ടിനെ കാണാൻ കഴിയുന്നില്ലെന്ന ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. എത്രയും വേഗം ഞാൻ ബാലേട്ടിന്റെ അടുത്ത് വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരാം. അമ്മയുടെയും രേഖയുടെ അന്വേഷണം പറയണം എന്ന് സരിത. എനിക്ക് ശമ്പളം കിട്ടിയതാ. ഇതെനിക്ക് ഒരു മാസമായല്ലോ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിട്ട്. മാറിയായിരിക്കും അല്ലേ? അതിനിവിടെ ഞാൻ ഹോസ്റ്റലോ ലോഡ്ജോ നടത്തുന്നില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല, ജെയിംസിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ താമസം. എനിക്ക് പേടിയാന്ന് വിചാരിച്ച് ചേട്ടൻ ഇവിടെ കാണുമെന്നും കിടക്കണ്ട. ഇഷ്ടമുള്ളപ്പം ഇവിടെ ഇറങ്ങിപ്പോ. അല്ല ജെയിംസ്, ഞാൻ ജെയിംസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇത് വേണ്ടെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഇതിന്റെ അർത്ഥം ജെയിംസിന് മനസ്സിലാകും. ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്? എഴുന്നേറ്റ് ചോറ് വിളമ്പിത്ത. വേണേ വിളമ്പി തിന്നു, എന്നിട്ട് ആ പാത്രവും കഴുകി വെച്ചാലെ. വർക്ക് ചെയ്യുന്ന പാത്രം അകത്തുണ്ട്, അതും കൂടെ കഴുകി വെച്ചാലെ. മഴ മഴ സാറപ്പൂത്തി. നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴുകി. പറഞ്ഞു സാറിനെ കഴുകാൻ പറഞ്ഞു പാത്രം. അയ്യോ ഞാനങ്ങനെ പറയോ സാർ? അയ്യോ കൊച്ചമ്മ ഇരിക്കണം സാർ, ഞാൻ സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ. സാർ വളം ചോദിച്ചു തിന്നണം സാർ, തിന്നണം. ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. അയ്യോ എന്നെ പറഞ്ഞു വിടരുത്.
പ്രിയ ബാലേട്ട, എനിക്ക് ഇവിടെ സുഖം തന്നെ. പക്ഷേ നിങ്ങളെയൊക്കെ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖമേ ഇന്നെനിക്കുള്ളൂ. എനിക്കെന്നും ധൈര്യം പകർന്നുകൊണ്ട് ബാലേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. രേഖ, നമ്മുടെ ജെയിംസ് ജോർജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പഴയ ആളൊന്നല്ല, എത്രമാത്രം മാറിയിരിക്കുന്നു. അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതം തന്നെ. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും കണ്ടുമുട്ടാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം. എന്ന് സരിത. എന്താ ഏട്ടാ? സരിത അവളെ എനിക്ക് നഷ്ടപ്പെടുമോ? സരിത അത്ര കാര്യമൊന്നുമില്ല ചേട്ടാ. മനുഷ്യ മനസ്സല്ലേ, എപ്പോഴാ മാറുന്നതെന്ന് ആർക്കറിയാം. ഈ ഫയലെല്ലാം ഓഫീസിൽ കൊടുത്തേക്കും. ശരി സർ. ശരിതയ്ക്ക് മനസ്സിലായോ? എസ് ഐ കൃഷ്ണൻകുട്ടി. അന്ന് സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു. സ്ഥിരം പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ആം സോറി. സാറിന് കാപ്പി? ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. താങ്ക്സ്. ഇരിക്കൂ. ഇത് ഭാര്യയായിട്ടില്ല, ഭാര്യയെ പോലെ. സാർ കോളടിച്ചല്ലോ, സമ്മാനം എനിക്ക് വേണം സാർ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വന്നേക്കണം. മെസ്സിൻ ചാർജ് കൃഷ്ണൻകുട്ടിക്ക്. ഓക്കെ സാർ. ഏതായാലും ഭാര്യ ആയിട്ടില്ലാത്ത ഭാര്യ എന്ന നിലയ്ക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ജെയിംസ്, വളരെ നാളായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സരിത പറയാതെ തന്നെ സരിതയുടെ മനസ്സ് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ്, നിങ്ങൾ എത്ര വലിയ മനുഷ്യനാണ്. ഞാനും ബാലേട്ടനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ, എന്നോട് ക്ഷമിക്കൂ. ശരി, ഇന്നെന്റെ പിറന്നാളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ സരിത എന്തെങ്കിലും ഒരു സമ്മാനം തരും എന്നറിയാവുന്നതുകൊണ്ടാണ് സസ്പെൻസ് ആക്കി വെച്ചത്. ഈ മോതിരം ഒരു സമ്മാനം. സമ്മാനം എപ്പോഴും ഓർമ്മിക്കേണ്ടതുകൊണ്ടാണ് അതിൽ പേര് എഴുതിയിരിക്കുന്നത്. പുതിയ ജെയിംസ് ജോർജ്. സരിത അന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം കന്യാകുമാരിയിൽ പോയി അസ്തമയം കാണണമെന്ന്. ഇന്ന് പോവാം. ഇനി ഒരു ദിവസം ആവാം. എന്റെ പിറന്നാളായിട്ട് സമ്മാനവും തന്നില്ല. ഇന്ന് എന്റെ കൂടെ കന്യാകുമാരിയിൽ വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ സമ്മാനം. ഐ ലവ് യു, ഐ ലവ് യു.
ഇത് വെറുമൈറ്റ് വേണോ വർക്കി? രാവിലെ വയറ്റിന് ഒരു ചെറിയ തകരാർ. സ്വപ്പ ആസവം തട്ടിക്കളയാന്ന് വെച്ചു. കാരണത്തെ ആസവത്തിന് ഇത് പെണ്ണുങ്ങളുടെ ആസവമല്ല. ഇത് മൂലം ദശമൂലം അരപ്പട്ട ആപ്പട്ട ഈപ്പട്ട വേപ്പുംപട്ട കരിപ്പെട്ടി. സാർ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ ചതിക്കല്ലേ, സാറിനോട് പറയരുത്. ഞാൻ ഈ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് സാർ അറിയാത്ത സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുത്തെ പറഞ്ഞ് വിടത്തില്ല. ഡാഡിയും മമ്മിയും എനിക്ക് എഴുതിയിരുന്നു എന്റെ കല്യാണ കാര്യത്തെ പറ്റി. പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? ഉടനെ നടത്തണം. നടത്തണം. ഞാൻ ഡാഡിക്ക് എഴുതിക്കോട്ടെ. നമ്മുടെ കല്യാണം നാട്ടിലെ ഒരു മഹാസംഭവമായിരിക്കണം. മതങ്ങൾക്ക് മനുഷ്യനെ അകറ്റാൻ കഴിയില്ലെന്ന് നമുക്ക് തെളിയിക്കണം. ഇനി നമ്മെ പിടിച്ചകറ്റാൻ വിധിക്ക് പോലും കഴിയില്ല. ആ ദിവസത്തിന് വേണ്ടിയുള്ള എന്റെ തപസ് ഞാൻ അവസാനിപ്പിക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴായിരിക്കും. എന്താ ഇത്? എന്നോട് ക്ഷമിക്കൂ ജെയിംസ്. ജെയിംസിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയാതെ പോയി. എന്റെ മനസ്സിന്ന് മറ്റൊരാളിന് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. അമിതമായ മദ്യപാനമാണ് അപകടത്തിന് കാരണം. ഒരാഴ്ചയെങ്കിലും ഇവിടെ തന്നെ വിശ്രമിക്കട്ടെ. ഡാഡി നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. അതാ ഞാൻ കുടിച്ചത്. മോൻ വിഷമിക്കാതെ. മോന് ഇതിനേക്കാൾ സുന്ദരിയായ പെണ്ണിനെ അമ്മച്ച് കണ്ടുപിടിച്ചു തരാം. വേണ്ട മമ്മി, മറ്റൊരു പെണ്ണെ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്കില്ല. അത് ഞാൻ സരിതയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് വേണ്ടാത്തത് മറ്റാർക്കും കൊടുക്കരുത്. എന്തിനാ കരയുന്നത്? ഇതൊക്കെ സാധാരണയല്ലേ? പിന്നെ പുതുമോടി ആയതുകൊണ്ട് അല്പം പ്രയാസം തോന്നും. ഏതായാലും ഹസ്ബൻഡ് നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാർ? എനിക്കൊരു അസുഖമില്ലല്ലോ. ഇവരൊക്കെ അസുഖം ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ വന്നിരിക്കുക. ഞാൻ മിനിസ്റ്ററെ കണ്ടു. നിനക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത 7-ാം തീയതി തന്നെ ചാർജ് എടുക്കണം. ഇനി അതാ നല്ലതെന്ന് തോന്നി. തീയും കരിമരുന്നും ഒരിടത്തിരിക്കുന്നത് അത്ര ഭംഗിയല്ല. മോൻ സമാധാനമായിരിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണ്ടതുപോലെ ഒക്കെ ചെയ്യാം. മുൻകൂട്ടി നമ്മളിത് തീരുമാനിച്ചിരുന്നതല്ലേ. ഇനി വൈകിക്കണ്ട. ഞങ്ങളുടെ തടസ്സം കൊണ്ടാണ്. അന്ന് തീയതിയും കൂടി നിശ്ചയിച്ച് ഉറപ്പിച്ചപ്പോഴല്ലേ അവിടെ ജോലിക്കെന്നും പറഞ്ഞു പോയത്. ഏതായാലും ഓണത്തിന് മുമ്പ് അങ്ങ് നടത്തിക്കളയാം. 7-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്.
ശരിതേ, നീയും ബാലനും തമ്മിലുള്ള കല്യാണം അടുത്ത ഏഴാം തീയതി നടത്താൻ തീരുമാനിച്ചു. നമുക്കിവിടെ അന്വേഷിക്കാനും പറയാനും ആളില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഈ കത്ത് കിട്ടിയാലുടൻ വേണ്ട ഒരുക്കങ്ങളോടെ വരാൻ നോക്കണം. അമ്മ. ചേട്ടൻ അങ്ങോട്ട് നേരിച്ചല്ലേ? വേണ്ട രേഖ, ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോ ഞാനിതിനാ തപ്പിത്തറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ചേട്ടൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറയും. എനിക്ക് ഇങ്ങനൊരു ചേട്ടനുണ്ടെന്ന് അറിഞ്ഞിട്ട് സമ്മതം ഉണ്ടെങ്കിൽ അവരെന്നെ കല്യാണം കഴിച്ചാൽ മതി. കാലേ കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നടത്താമായിരുന്നു. വളരെ നാളുകൊണ്ട് ബാലന്റെ കല്യാണം ആലോചിച്ചു വെച്ചിരുന്നതാ, പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് കയറിയതും കല്യാണപ്പന്തരും പരിപാടിയൊക്കെ കണ്ടപ്പോ വിചാരിച്ചു കഷ്ടകാലത്തിന് പെണ്ണ് കാണാൻ വന്ന പെണ്ണിന്റെ കല്യാണമാണോ എന്ന്. ഇവിടെ ആദ്യമായിട്ട് നടത്തുന്ന കല്യാണമല്ലേ, കുറച്ച് കേവമായിട്ട് നടത്താമെന്ന് വെച്ചു. കൂട്ടുകാരെയൊക്കെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന അവന്റെ മോഹം. എന്നാ അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി. മാമുനെ ബാലൻ, നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് അകത്തിരിക്കുകയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജ്യേഷ്ഠന് കാഴ്ചയില്ലെന്ന് വെച്ച് ഞാൻ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചോ? ബാലന്റെ പാട്ട് സാധാരണയായി ഞാൻ റേഡിയോയിൽ കേൾക്കാറുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് തിരുവനന്തപുരത്താണ് ജോലിയില്ലേ? അതുകൊണ്ടെന്താ, തങ്ങളെ പിരിയുന്നതിനുള്ള പ്രയാസമാണോ? ബാലൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും തിരുവനന്തപുരത്താണ് ജോലി. ഏതാഫീസിലാ വർക്ക് ചെയ്യുന്നത്? സിത്താര ബാങ്കിൽ. സിത്താര ബാങ്കോ? അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും എനിക്കറിയാമല്ലോ. പേര്? സരിത. ആദ്യം മനസ്സിലായി, പക്ഷെ അവിടെയുള്ള സരിത ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയാണല്ലോ. എങ്കിലിവിടെ രണ്ട് സരിതമാരുണ്ടായിരിക്കും. ഇത് എന്നോടൊപ്പം ബി എല്ലാം പഠിച്ചിരുന്ന കുട്ടിയാ. മിസ്റ്റർ ജെയിംസ് ജോർജിനെ അറിയാമോ? പ്ലാംപറമ്പിൽ തോമസ് ജോർജിന്റെ മകൻ. സരിത ഡിഗ്രി എടുക്കാതിരുന്നതിന്റെ കാരണക്കാരൻ തന്നെ അയാളാ. എന്നാൽ എനിക്കാളെ തെറ്റിയിട്ടില്ല. ാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നി. കൃഷ്ണൻകുട്ടി പറഞ്ഞത് സത്യമാണ്. മരണം വരെ വേദനിക്കാനോ? സരിതേ, നിനക്ക്
ഇത്രയും ക്രൂരമായ മറ്റൊരു മുഖം ഉണ്ടായിരുന്നു. ചിലരൊക്കെ കല്യാണം എന്ന് പറഞ്ഞാ ഒരാഴ്ച മുമ്പ് കുളിച്ച് കുറി തൊട്ടിരിക്കും. ഈ ബാലുമാമ ഒരു മണക്കൂസ. പിന്നെ ബാലുമാമേ, എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിപ്പിച്ചില്ലല്ലോ. ബാലുമാമയുടെ പാട്ടൊക്കെ പോയി മോളെ, താളവും തെറ്റി ശ്രുതിയും പോയി. അതൊന്നും എനിക്കറിയില്ല. ബാലുമാമയ്ക്ക് അറിയുന്നതൊക്കെ എനിക്ക് പഠിപ്പിച്ചരണം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് പഠിക്കുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. മിനിക്കുട്ടി, അമ്പലക്കുളം എടുക്കാറായോ? നമ്മൾ കുളത്തിനടുത്ത് നിൽക്കുന്നത്. കുളിച്ചിട്ട് വേണ്ടേ ദേവിയെ തൊഴാൻ? അയ്യേ, ബാലുമാമ ഇതുവരെ കുളിച്ചില്ലേ, കല്യാണ ചേർക്കണ്ടാണത്രേ. എന്നാ മോളൊരു കാര്യം ചെയ്യും, അമ്പലത്തിലോട്ട് നടന്നോളൂ, മാമ കുളിച്ചിട്ട് വരാം. ബാലുമാമ കുളിച്ചോ, ഞാനിവിടെ നിക്കാം. ആണുങ്ങൾ കുളിക്കണടുത്ത് പെണ്ണുങ്ങൾ നിൽക്കരുത്. ഞാൻ ചെറിയ പെണ്ണല്ലേ. എന്നാലും പെണ്ണല്ലേ. ബാലുമാമ വേഗം വരണം, ഞാൻ ആൽത്തറയിലിരിക്കാം. സൗന്ദര്യമേ നീ എവിടെ, സൗവർണമേ നീ എവിടെ, തലമുറയായി ഗായകർ വാഴ്ത്തിയ ശാലീനതേ നീ എവിടെ, സൗന്ദര്യമേ നീ എവിടെ, സൗവർണമേ നീ അമൃതസ്വരങ്ങളാൽ നീ എൻ ചിന്തകൾ മധുരിതമാക്കുമ്പോ, അമൃതസ്വരങ്ങളാൽ നീ എൻ ചിന്തകൾ മധുരിതമാക്കുമ്പോ, തമസിൽ നിന്നെ മിഴി വിടരാൻ തുടിക്കുന്നു, നിൻ ചിരി കണ്ടതിൽ മുഴുകാൻ കൊതിക്കുന്നു, നിൻ ചിരി കണ്ടതിൽ മുഴുകാൻ കൊതിക്കുന്നു, സൗന്ദര്യമേ നീ എവിടെ, സൗവർണമേ നീ എവിടെ. കണ്ണ് പരിശോധിക്കാതെ വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല. ഏതായാലും പേഷ്യന്റിനെ കൊണ്ടുവരൂ. ഏഴാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം, അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരാം. കണ്ണിന്റെ ജീവൻ തീരെ അറ്റുപോയെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, ജീവനുള്ള രണ്ട് കണ്ണുകൾ എനിക്കുണ്ടല്ലോ, അതിലൊന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടെങ്കിലും ഈ ലോകത്തിന്റെ വെളിച്ചം കാണാൻ സാറിനെ സഹായിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ശ്രമിക്കാം. ഇവിടെ വച്ച് നാം പിരിയുന്നു. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ദുഷ്ടനായ ജെയിംസിനെ ഓർമ്മിക്കണം. സരിതയുടെ വിവാഹത്തിന് ജെയിംസിന്റെ ഒരു എളിയ സമ്മാനം. എന്റേതാകുന്ന ദിവസം ഈ സാരി ഉടുത്ത് നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റൊരുവന്റെ ഭാര്യയാവാൻ പോകുന്ന നിന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണെന്ന് എനിക്കറിയാം. എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടിയേക്കും.
മേമൂദ്ര അണിയാനുള്ള ഭാഗ്യം എനിക്കില്ല. ജെയിംസ്, ഞങ്ങളുടെ കല്യാണത്തിന് വരാതിരിക്കരുത്. സരിതയുടെ കല്യാണത്തിന് തീർച്ചയായും ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ എറണാകുളത്ത് ചാർജ് എടുക്കുന്നതും അന്ന് തന്നെയാണ്. ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരിഡ് ലൈഫ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അവരെ ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല, എന്റെ ശവമായിരിക്കും താൻ എടുക്കുന്നത്. കൊച്ചു കൊച്ചു തെറ്റുകളുടെ പരിണാമഫലം ഇത്തരം തീരാത്ത ദുഃഖങ്ങളായി മാറാതിരിക്കട്ടെ.